അധികം ഞാൻ വീട്ടുകാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു കുറെയൊക്കെ. എന്നുവെച്ചാൽ മാക്സിമം നമ്മളെ ജോലിക്ക് പോയിട്ടായാലും എടുത്തു വെച്ചിട്ട് കച്ചവടം പോയാലോ ആരുടെ പണി പോണ എന്ത് പണിയായാലും ശരി പോയിട്ട് അത് എടുത്തു വെക്കും. ടൂർണമെന്റിന് പോകാൻ വേണ്ടിട്ടൊക്കെ ഒരു കുഞ്ചിയിൽ ഇട്ടേക്കുന്ന പോലെ തന്നെ ബുക്കിന്റെ ഇടയിലൊക്കെ വെക്കും, ഡയറിയിലൊക്കെ വെക്കും. വിഷു, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഈ ഒരു ഇന്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്തതിൽ. വിഷുയുടെ കരിയർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ലൈക്ക് എങ്ങനെയാണ് ഈ കോംബാറ്റ് സ്പോർട്സിലേക്ക് എത്തിപ്പെട്ടത്, എവിടുന്നായിരുന്നു തുടക്കം, എങ്ങനെയായിരുന്നു? 2006 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർഷൽ ആർട്സ്. ഫസ്റ്റ് കരാട്ടെ സ്റ്റാർട്ട് ചെയ്തത് കെമ്പോ എന്നാണ്, കരാട്ടെ സ്റ്റാർട്ട് ചെയ്തത് പറയാനുള്ള ഒരു മാർഷൽ ആർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊരു ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരേ കറക്റ്റ് തന്നെ കുറെ സിനിമ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇതായിരുന്നു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ സാറിന്റെ കൂടെ ഒത്തിരി 11 വർഷത്തോളം സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ സാറിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേറെ മാഷന്മാരെ വന്ന് ട്രെയിനിങ് പോയിട്ടുണ്ടായിരുന്നു. റെസ്ലിംഗ് ആയാലും സാജിൻ സാർ റെസ്ലിംഗ് ബോക്സിംഗ് ഒക്കെ നമ്മുടെ കോഴിക്കോടിലുള്ള സാജിൻ സാറിന്റെ അടുത്ത്, പിന്നെ കിക്ക് ബോക്സിംഗിന്റെ ട്രെയിനിങ് ശ്യാം സാറ്, രഞ്ജി സാറിന്റെ MMA മുനിയ സാറിന്റെ അടുത്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടി ട്രെയിൻ ചെയ്തിട്ട് ഇത് ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരേ സമയത്ത് തന്നെ ഒരു 4-5 മാസ്റ്റർമാരെ കൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് എല്ലാ സ്പോർട്സിനും ഇഷ്ടമായിരുന്നു, എല്ലാ സ്പോർട്സിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഒന്നൊന്നിനേക്കാളും മുകളിലല്ല, ഒന്ന് താഴത്തല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്റ്റൈല് ഉണ്ട്, അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. മാർഷൽ ആർട്സും സ്പോർട്സ് ആയാലും ജനറൽ രണ്ട് കൾച്ചറാണ്, പക്ഷെ എന്നാല് അത് ഞാൻ ഒരു കൾച്ചറിലേക്ക് ആക്കി ഞാൻ എന്റേതായ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അതിന്റെ എല്ലാതും ഇപ്പോഴും നല്ല ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴും വെറുതെ നിൽക്കുന്നില്ല, സമയങ്ങളൊക്കെ പുതിയ പുതിയ ആർട്ടുകൾ പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് എല്ലാ ചാമ്പ്യൻഷിപ്പുകളൊന്നും മുറങ്ങാതെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇതുവരെ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ ഭയങ്കര ഒരു ഇതാണ്, ചാമ്പ്യൻഷിപ്പ് അത്രേ പറ്റിയില്ല, ഭയങ്കര സങ്കടം അതിനുള്ള ഒരാളാണ് ഞാൻ. കൂടുതലായി ഞാൻ ചാമ്പ്യൻഷിപ്പിനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് എല്ലാ ചാമ്പ്യൻഷിപ്പുകളും ഇപ്പൊ ഒരേ സമയത്ത് തന്നെ ഇപ്പൊ റെസ്ലിംഗ് നടക്കാൻ, റെസ്ലിംഗ് ആയാലും ബോക്സിംഗ് ആയാലും അതേ സമയത്ത് അതേ മാസത്തിൽ കിക്ക് ബോക്സിംഗിന്റെ ചാമ്പ്യൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഒറ്റൊന്നും പോലും ഞാൻ ഒഴിവാക്കാതെ എല്ലാം അറ്റൻഡ് ചെയ്യായിരുന്നു. പിന്നെ ഒരു 2014 ശേഷമാണ് രഞ്ജി സാറിന് SSC രഞ്ജി സാറിന്റെ കൂടെ 2014 സാറിനോട് ട്രെയിൻ ചെയ്തത്, 2015 സാറിനോട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന്റെ അടുത്തെത്തിയതിനു ശേഷമാണ് പ്രൊഫഷണൽ രംഗത്തേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കാണുന്നത്. അതുവരെ നമുക്ക് പറഞ്ഞാല് ഒന്ന് കേരളം ഞങ്ങളൊക്കെ ഫൈറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഇപ്പം വർഷത്തിൽ 2 ഇവന്റ്സ് ഒക്കെ നടക്കാറുള്ളൂ, കാലിക്കറ്റൊക്കെ വർഷത്തിൽ ചിലപ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന കാജു കാട്ട, അപ്പൊ അങ്ങനത്തെ ചാമ്പ്യൻഷിപ്പ് നടക്കാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് സെമി കോൺടാക്ട്സ് പോലത്തെ കർക്കാടന്റെ ചാമ്പ്യൻഷിപ്പ് അങ്ങനെയൊക്കെ നടക്കാറുള്ളൂ. ആ സമയത്താണ് പിന്നെ പുറത്തേക്ക് അങ്ങനെ ഫൈറ്റേഴ്സ് ഒക്കെ കുറഞ്ഞ ആളുകളുടെ പേരാണ് കേൾക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു റോൾ മോഡലൊക്കെ ആയിരിക്കുന്ന ശ്യാം സാറൊക്കെ എന്റെ റോൾ മോഡല്, സാറിനെ പോലെ ആവുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ആ ഒരു ഇതായിരുന്നു, സാറിന്റെ ഒരു റൂട്ട് ഫോളോ ചെയ്ത് തരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് പിന്നെ ശ്യാം സാറിന്റെ കൂടെയാണ് പ്രൊഫഷണൽ രംഗത്ത് വരുന്നത്. ട്രെയിൻ ചെയ്തത് സാറിനടുത്താണെങ്കിലും ശ്യാം സാറിന്റെ കൂടെ ആണ് ഫസ്റ്റ് എനിക്ക് ചാൻസ് വരുന്നത്. ഡൽഹിയിൽ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിന് 11 ചാമ്പ്യനായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ഭാഗ്യമായിരുന്നു. ഒരു ടൈം പറഞ്ഞാല് 2016 മുതൽ അവിടെ നല്ല ടൈം, നല്ല ഭാഗ്യം. പിന്നെ അതിനുശേഷം MMA ആണ് പുതുതായി ഫോക്കസ് ചെയ്തത്. ശ്യാം സാറിന്റെ കൂടെ തന്നെയായിരുന്നു, ശ്യാം സാറിന്റെ MMA ട്രെയിൻ ചെയ്തു. അച്ചീവ്മെന്റ്സ് ഇപ്പൊ ഞാൻ 3 പ്രൊഫഷണൽ ഇന്റർനാഷണൽ അതും 3 പ്രൊഫഷണൽ ചെയ്തു, 2 പ്രൊഫഷണൽ അമേച്ചറും ചെയ്തു. ആ 3 വിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് അഫ്ഗാനായിട്ട്, പിന്നെ ഒന്ന് ബഹ്റൈനായിട്ട്, ഒരു ഇന്ത്യൻ ഫൈറ്റ് ഫസ്റ്റ് ആസിപ്പിട്ടുള്ള ഒരു ഇന്ത്യൻ ഫൈറ്റ് ചെയ്തു. പിന്നെ മൊയ്ത്തായി അതേപോലെ തന്നെ 11 പ്രൊഫഷണൽ ചെയ്തു, അല്ല 8 ടൈറ്റിൽ ബെൽറ്റ് അടിച്ചു, 3 പോയി. പിന്നെ കിക്ക് ബോക്സിംഗ് ആയാലും അതേപോലെ തന്നെ പ്രൊഫഷണൽ കിക്ക് ബോക്സിംഗ് 2 പ്രൊഫഷണൽ ചെയ്തു, 2 ജയിച്ചു ബെൽറ്റ് അടിച്ചു. പിന്നെ സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തു, മെഡൽ വന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഒരു ലൈഫിന്റെ ഒരു കളിയുടെ ഒരു കാര്യങ്ങളൊക്കെ പോണത്. പിന്നെ കാലിക്കറ്റിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, ഒരു ഫിറ്റ്നസ് ക്ലബ് നടത്തുന്നുണ്ട്. അപ്പൊ 2017 സ്റ്റാർട്ട് ചെയ്തത്, 12th വർഷമാണ്. പിന്നെ നമ്മളെ കുട്ടികൾക്കും നമ്മളെ അതേ റൂട്ട് പോയ വഴിയിലൂടെ കുട്ടികൾ വരുന്ന
ഇപ്പൊ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അതിലും ഇന്റർനാഷണൽ ലെവലിൽ വന്നിട്ടുണ്ട്, കിറ്റീസിൽ വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ വന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ സീനിയറിൽ വന്നിട്ടുണ്ട്, പിന്നെ സാമ്പോലും അതേപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പില് ബ്രോൺസ് മെഡൽ വന്നിട്ടുണ്ട്. കുട്ടികളൊന്നും വരുന്നുണ്ട്, വളരെ സന്തോഷമാണ്. ഒരു ഫൈറ്റർ എന്നുള്ള നിലയ്ക്ക്, ഒരു അല്ല ഫൈറ്റർ മീൻസ് അത്ലറ്റ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു മേഖലയും, അതേപോലെ തന്നെ ഒരു ട്രെയിനർ എന്നുള്ള രണ്ടും ഒരേപോലെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഭാഗ്യ കാണുന്നത് ചിലപ്പോ പഠിപ്പിച്ച മാഷിമാർ കുറുത്തായിരിക്കാം, അവരെ അനുഗ്രഹം കൊണ്ടാണ്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇപ്പം നമുക്ക് ഇന്ന് രണ്ടും ഒരേ മേഖല കൊണ്ടെടുക്കാൻ പറ്റുന്നത്. വിഷ്ണു പറഞ്ഞിരുന്നല്ലോ മൂവീസുമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിലേക്ക് കയറുന്നത് എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൂവി പറയാനുണ്ടോ? ഞാൻ എനിക്ക് ഒരു തമിഴ് പടം ഉണ്ടായിരുന്നു, എം കുമരൻ എന്നാണ് പറഞ്ഞു, എം കുമരൻ സൺ ഓഫ് മഹാരാഷ്ട്ര. ഭയങ്കരമായിട്ട് മാർഷ്യൽ ആർട്സ് ആണ്. ഇപ്പൊ മുന്നേ കളിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് ആയിരുന്നു എനിക്ക് കൂടുതലായിട്ട്. കരാട്ടെ ഉണ്ടായിരുന്നു, കിക്ക് ബോക്സിംഗ് ആണ് എന്റെ മെയിൻ ആയിട്ട് ഞാൻ ഇതാക്കിയത്. അപ്പൊ ആ പടം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അത് ഞാൻ കണ്ടിട്ട് അദ്ദേഹം ഉണ്ടാവില്ല, അത്രയും ഞാൻ കണ്ടിട്ടുണ്ടാ പറഞ്ഞു. ഒരു ദിവസം മൂന്നും നാല് പ്രാവശ്യം കാണും ആ സിനിമ. അതിലേക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു ആ പടത്തിന്, അതിന്റെ തന്നെ ഫുഡ് വർക്ക് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ ഞാൻ കറാട്ട കളിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് കറാട്ട സ്റ്റൈലിൽ ആ ഒരു സ്റ്റൈലല്ല ഞാൻ കീപ്പ് ചെയ്യല്. ഞാൻ ആ ഫുഡ് വർക്ക് ഞാൻ വീട്ടിൽ പോയാലും വീടിന്റെ അടുക്കളയിലെ ഭാഗത്തൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെ വരച്ചിട്ട് ഫുഡ് വർക്കിന് എപ്പോഴും പ്രാക്ടീസ്. എന്റെ ആ സിനിമയിലുള്ള ഫുഡ് വർക്ക്, പിന്നെ അതിന്റെ മിസ്സിങ് അപ്പൊ അതിന്റെ ഒരു അഗ്രഷൻ സ്റ്റൈല് കിക്സ് കോമ്പിനേഷൻസ് അന്ന് നമുക്ക് അതൊക്കെ വലിയ സംഭവമാണല്ലോ. പിന്നെ ഇപ്പൊ ഇപ്പൊ കുറച്ച് മനസ്സിലായിരുന്ന സന്ദേശമാണ് കുറച്ചും കൂടെ നല്ല കോമ്പിനേഷൻസ് വേറെ ഉണ്ട് മനസ്സിലാവുന്നത്. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ ഫൈറ്റിംഗ് ഈ മാർഷ്യൽ ആർട്സിലേക്ക് വരാൻ വേണ്ടി. ഇത് ഈ തുടക്കകാലത്ത് എന്തൊക്കെയായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? ഇപ്പോ വിഷ്ണു പറഞ്ഞ പോലെ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോച്ചസിന്റെ ഒപ്പം ട്രെയിൻ ചെയ്യാൻ പറ്റിയിരുന്നല്ലോ. അപ്പൊ അതും ഇത് തുടങ്ങിയ സമയത്ത് ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ എന്തായിരുന്നു? ബുദ്ധിമുട്ട് വെച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞ വെച്ചാല് നമ്മുടെ മാഷിമാരനാണ് ഏറ്റവും വലിയ വിജയം എന്നാണ് വെച്ചാൽ അവര് ഒരിക്കലും തമ്മിൽ തമ്മിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ രാവിലെ ബോക്സിംഗ് കളിക്കാൻ വേണ്ടി പോയി, ഞാൻ ഇവിടുന്ന് ആദ്യം ഞാൻ ബോക്സിംഗ് ചെയ്തത് കാലിക്കറ്റ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. ഒരു മനോത്സവം സ്പോർട്സ് കൗൺസിലിന്റെ കോച്ച് മനോത്സവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാന് പ്ലസ് ടുവിന്റെ ക്ലാസ് പ്ലസ് വൺ ക്ലാസ് കഴിയുമ്പോൾ ഏകദേശം ഒരു പീരീഡ് മുന്നേ മെല്ലെ സ്കൂളിൽ ഇറങ്ങിയിട്ട് ഇൻഡോറിലേക്ക് ഓടുക ചെയ്യുക. ഒന്ന് ഓടി എന്താ വെച്ചാല് അല്ലെങ്കിൽ നേരം പോയി കഴിഞ്ഞാല് നമുക്ക് ഗ്ലൗസ് ഒന്നും കിട്ടില്ല, പിന്നെ പൊട്ടിയ ഗ്ലൗസ് കിട്ടില്ല. സ്പോർട്സ് കൗൺസിലിന്റെ ക്യാമ്പ് ആണല്ലോ. അപ്പൊ ഓൾറെഡി ആ സായി പ്ലേയേഴ്സ് ആദ്യം വന്നിട്ട് അവര് ഫുൾ യൂണിഫോം ആയി നിൽക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം നേരത്തെ പോകും. അങ്ങനെ ആ ഒരു സമയത്ത് കുറച്ച് ഈ ഒരു എത്തുന്ന ദൂരം അഥവാ അവിടെ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഡോറിന്റെ സ്റ്റെപ്പ് സാഹത്തെ കുടിക്കും, ഭയങ്കര പണിഷ്മെന്റ് ഒക്കെയാണ്. ക്യാമ്പിന് ഫസ്റ്റ് ദിവസം അടിച്ച് രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ ലൈനപ്പ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള ഒരു ക്യാമ്പായിരുന്നു. പിന്നെ അതിന് ശേഷം ആണ് ഇപ്പൊ സാധാരണ ഒരു ബോക്സിന് രാവിലെ ബോക്സിന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റിംഗ് ആയ ബോക്സിന് രാവിലെ പോയി കഴിഞ്ഞാൽ എനിക്ക് വൈകിട്ട് രണ്ടു ദിവസമാണ് കരാട്ട ക്ലാസ് ഉണ്ടാവുക. അപ്പൊ അതൊരിക്കലും അങ്ങോട്ട് ക്ലേശമാവാത്ത രീതിയിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്താണ് ഈ കിക്ക് ബോക്സിംഗിലേക്ക് എം എം എലേക്ക് വരുന്നത്. 2010 ഞാൻ മൊയ്ത്തായി എന്നാണ് ഒരു ആർട്ട് പരിചയപ്പെട്ടത്. അതുകൊണ്ട് രഞ്ജിത് സാറിന്റെ രീതിയിൽ തന്നെയാണ് പരിചയപ്പെട്ടത്. ഒരു ഇവിടെയല്ല മിസോറാമുള്ള സാമൽ സാറായിരുന്നു അന്ന് ആ ഒരു ആബിൽ സാറ്, അതേപോലെ സാമൽ സാറായിരുന്നു ആ ക്യാമ്പ് എടുത്തത്. അപ്പൊ അന്ന് ഈ മൊയ്ത്തായി കണ്ട സമയത്ത് മൊയ്ത്തായിക്ക് അട്രാക്ഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു ആ കൈത പ്രതിജിത്ത്, ആ മങ്കൂനെ, അതേപോലെ ആ ഷോർട്സിന്റെ ഒരു അതെനിക്ക് ഭയങ്കര ആകർഷിച്ചു. കിക്ക് ബോക്സിന് ആ സമയത്ത് പാന്റ് അങ്ങനത്തെ സംഭവം ഉള്ള സമയത്ത് ഈ ഷോർട്സ് ഇത് ഭയങ്കര ഷേർട്ടിടാതെ ഫൈറ്റ് അത് ആ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. നമ്മള് ഫൈറ്റ് സമയത്ത് തന്നെ കറക്റ്റ് ഡ്രസ് ഇട്ടു പാന്റ് ടീഷർട്ട് ഇട്ട് ഫൈറ്റ് സമയത്ത് ഇത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. പിന്നെ 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 അതിന്റെ പിറകെയായിരുന്നു കിക്ക് ബോക്സിങ്ങും അതേപോലെ തന്നെ മൊയ്ത്തായും കൂടി ആയിരുന്നു കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ 2010 ഒരു 14-15 2015 വരെയൊക്കെ മൊയ്ത്തായി മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത്. പിന്നെ 2015 ബിനുസാറിനെ പരിചയപ്പെട്ടു ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, മൊയ്ക്കാൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പരിചയപ്പെട്ടു. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സാറിലൂടെ പിന്നെ കൂടുതലായിട്ട് നമ്മള് മൊയ്ത്താനെ ഡെവലപ്പ് ചെയ്തു. പിന്നെ 2014 ഫസ്റ്റ് ഇന്റർനാഷണൽ പോകാൻ പറ്റി, ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഇന്റർനാഷണൽ പോയി സിൽവർ മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടുതൽ നമ്മുടെ ശിഷ്യനും വന്നിട്ടുണ്ടായിരുന്നു നൻറുത്, അവന് ഗോൾഡ് മെഡൽ അടിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ കൂടുതലായിട്ട് നമ്മൾ സജീവമായിട്ട് അസോസിയേഷൻ ബിനുസാറിനെ കൂടെ തന്നെയാണ് ഇപ്പോ 2021 എത്ര വർഷമായിട്ട് സാറിന് കൂടെ തന്നെയാണ്. സാർ ഒരുപാട്
ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. പ്രൊഫഷണൽ ഫൈറ്റ് ആയാലും ശരി, അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് ആ സമയത്ത് തോന്നുന്നു. ഒക്കെ ഒരു രസമായിട്ട് ഞാൻ അല്ലേ, ഒക്കെ ഒരു ഭാഗ്യമായിട്ട് കണ്ടുമുട്ടുന്ന മാഷന്മാരായാലും ശരി, പരിചയപ്പെടുന്ന കോച്ചസ് ആയാലും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരാളാണ്. ചെല് അന്ന് ഞാന് ആദ്യം കളിക്കാൻ വേണ്ടിയൊക്കെ കുറെ സ്ഥലത്ത് കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മാഷ് നമ്മളെ കൂടെ എത്തിപ്പെടാൻ പറ്റാറില്ല പലപ്പോഴും. സാറിന്റെ വീട് കാര്യങ്ങളും സാറിന്റെ ജോലികളും അവിടെ എത്തിപ്പെടാറില്ല. പക്ഷെ ഞാൻ ഇവിടെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോലും ശരി, ഔട്ട് ഓഫ് കൺട്രി പോലും ശരി, നമ്മളെ കൂടെ ഉണ്ടാവുക, നമ്മളപ്പൊ അവിടുന്ന് പരിചയപ്പെട്ട ഏതെങ്കിലും കോച്ചസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളെ സെക്കൻഡ് ഡേ ഉണ്ടാവുക. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. എന്താ വെച്ചാൽ ഇന്ത്യ കളി കണ്ട് മനസ്സിലായിരുന്നു അത് തന്നെ സെക്കൻഡ് ഡേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് കൂടെ കളിപ്പിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും സെക്കൻഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ കളി എന്താ, ഇന്റെ ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ ഇന്റെ മൂവ്മെന്റ്സ് എന്താ ഒരാൾക്ക് സെക്കൻഡ് ചെയ്യണം. പക്ഷെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്റെ കളി സിംഗിൾ ആയിട്ട് ഒരു മനസ്സിലായിട്ട് അവർ സെക്കൻഡ് സൈഡിൽ തന്നിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വിഷമം എന്താ വെച്ചാൽ, കളിക്കാൻ വന്ന ചില സമയത്ത് മാഷിമാരെ കാണാൻ പറ്റാതെ, നമ്മളെ പഠിപ്പിച്ച മാഷിനെ കാണാൻ പറ്റാത്ത സമയത്തും പിന്നെ മാഷിന്റെ അനുഗ്രഹം കാലഘട്ടത്തിൽ അനുഗ്രഹം വാങ്ങാൻ പറ്റാത്ത സമയത്തൊക്കെ ചിലപ്പോ ഭയങ്കര സങ്കടം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതെങ്ങി കയറി പിന്നെ ചിലപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കിട്ടും കൊടുക്കുമ്പോൾ ആ മൂടൊക്കെ മാറും. പിന്നെ കളി കഴിഞ്ഞാൽ സാറിനെ വിളിച്ച് പറയും. അങ്ങനത്തെ ചില വിഷമങ്ങളേ ഉള്ളൂ. പിന്നെ സാമ്പത്തികമായ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. നമ്മുടെ ആ സമയത്ത് പഠിക്കുന്ന സ്കൂളിൽ പിന്നെ ആ സമയത്ത് ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകും, പൈസ എടുത്തതും അധികം ഞാൻ വീട്ടുകാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു കുറെയൊക്കെ. എന്നുവെച്ചാൽ മാക്സിമം നമ്മളെ ജോലിക്ക് പോയിട്ടായാലും എടുത്തു വെച്ചിട്ട് പത്തോടാൻ പോയാലോ പാലട പണി പോകണം എന്ത് പണിയായാലും ശരി പോയിട്ട് അത് എടുത്തു വെക്കും. ടൂർണമെന്റ് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കുഞ്ചിയിൽ ഇട്ടിരുന്ന പോലെ തന്നെ ബുക്കിന്റെ ഇടയിലൊക്കെ വെക്കും, ഡയറിയിലൊക്കെ വെക്കും. ആ പൈസകളാണ് ഇപ്പൊ കറാട്ടെ ആയാലും ഒക്കെ ആ പൈസകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളു, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ പരിക്കുകൾ ഉണ്ടാവും, ഇഞ്ചുറീസ്. ഫാമിലിയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്? ഫാമിലി എന്ന് പറഞ്ഞാല് ഭയങ്കര എതിർപ്പായിരുന്നു. അത്ര എതിർപ്പാന്ന് വെച്ചാല് കരാട്ട പഠിക്കാൻ വേണ്ടി പോകും, അല്ലെ മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടി പോണ ആളുകളൊക്കെ ഈ തല്ല് പിടിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്, അത് ഭയങ്കര ഒരു ഇതാണ്, അവർക്ക് കുട്ടികൾക്ക് ഭയങ്കര ഒരു വിചാരമാണ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ബാഡ് ആയ കുറെ ടോക്കുകൾ ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാവാം ഫാമിലിയിൽ നിന്നാവാം, പക്ഷെ ഇതൊക്കെ കേട്ടിട്ടാണ് അച്ഛനായാലും അമ്മയായാലും ഒരു കാര്യം പറയുമ്പോൾ തന്നെ എത്തിക്കുന്നത്. അവർക്ക് അറിയുന്നില്ല എന്താണ് മാസ്റ്റർ ആർട്സ്, എന്താ സ്പോർട്സ് അറിയില്ല. മറ്റുള്ള ആളുകൾ കേട്ടിട്ടുള്ള ഈ ഒരു അറിവിനെ ഒരു ഒരു ശരിയായ അറിവും അല്ല, കുറച്ച് കേട്ടിട്ട് ബാക്കി വലുതായി ഉണ്ടാക്കുന്ന കുറെ ക്രിയേഷൻസിന്റെ മുകളിലാണ് അവർ ഇതാക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കളിക്കാൻ വിടാനൊക്കെ. അങ്ങനെ ഞാൻ ഒരു വർഷമൊക്കെ കുറെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിന് വിഷ്ണുക്ക് ഡ്രസ്സ് വരുന്ന ഞാൻ ഡൂല കൊറേ നോക്കിയാണ്. പക്ഷെ പിന്നെ ലാസ്റ്റ് എന്റെ അച്ഛന്റെ അമ്മയാണ്, അച്ഛമ്മ. അച്ഛമ്മയെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛമ്മേനെ ഞാൻ കുറെ ഇതായപ്പോ അച്ഛമ്മയാണ് ഫസ്റ്റിനെ കളിക്കാൻ വേണ്ടി പോണ് എനിക്ക് സമ്മതം തരുന്നത്. ആദ്യമായിട്ട് ഫീസ് ഞങ്ങള് കളിക്കുന്ന സമയത്ത് 100 രൂപയാണ് അഡ്മിഷൻ ഫീസ്. ആ വയസ്സിൽ അച്ഛമ്മയാണ്, അച്ഛമ്മയാണ് മാക്സിമം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിലായിട്ടാണ് പിന്നെ അമ്മ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഒരു ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ തന്നെ എന്റെ ഡ്രസ്സൊക്കെ. അപ്പൊ അന്ന് ഞാൻ തന്നെ സാധാരണ ഡ്രസ്സൊക്കെ, അപ്പൊ ഞാൻ തന്നെ തിരുമ്പോ ഒക്കെ ചെയ്യുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മ ഈ ഒരു കാർട്ടറിന്റെ ഡ്രസ്സ് വായി തന്നെ ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിലായിട്ട് ഞാൻ വാങ്ങുന്ന ഡ്രസ്സൊക്കെ വാങ്ങി തന്ന്. പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ പ്രൊഫഷണൽ രംഗത്തേക്ക് വരാൻ പറയുന്ന സമയത്ത് കുറെ നമ്മള് ജോലിയൊക്കെ കുറെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഈ പ്രൊഫഷണൽ മാത്രമായ സമയത്ത് ഒരു വീട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങളല്ല, പക്ഷെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. ഏത് ഒരു സഭയില് പോയിട്ടുണ്ടെങ്കിലും അച്ഛനെയാലും അമ്മയാലും അച്ഛമ്മയാലും ഫുള്ള് കുറ്റം പറയുന്ന കുടുംബക്കാരും അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ ആയിരുന്നു. ജോലിക്ക് പോകുന്നില്ല, വെറുതെ കളിച്ചിറക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു നമ്മൾ എന്താ കളിക്കുന്നതെന്ന്. അവര് വിചാരിക്കുന്നത് നമ്മളൊരു ഒരു ഗ്രൗണ്ടില് ഈ സാധാരണ കളിക്കുന്നവരെ കളിക്കുന്നത് സിംഗിൾ അല്ല, കൂട്ടുകാരോട് കളിക്കുന്ന കളികൾ പോലെയാണ് അവര് കാണുന്നത്. നമ്മള് ഈ സ്പോർട്സ് ആണ് നമ്മള് ട്രെയിൻ ചെയ്യുന്നത്, നമ്മള് ക്യാമ്പിലാണ്, നമ്മള് അവിടെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തോ നിൽക്കണം, ട്രെയിൻ ചെയ്തോ നിൽക്കണം, നമ്മൾ ഇങ്ങനെ ഇന്ത്യക്കൊക്കെ വേണ്ടി കളിക്കാൻ വേണ്ടി അല്ല കേരളത്തിന് വേണ്ടി കളിക്കാൻ വേണ്ടി പ്ലേയേഴ്സ് ആണെന്ന് ഇവർക്ക് അറിയായിരുന്നു. ഇവര് കളിയാക്കലും കുറ്റം പറച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറെ കഴിഞ്ഞ് പത്രത്തിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറച്ച് ആക്റ്റീവായി പത്രത്തിലൂടെ നമ്മളെ ഫോട്ടോസ് വരാൻ തുടങ്ങിയ സമയത്ത് ചില ജാമ്യം പോകുന്ന സമയത്തൊന്നും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഇന്റർനാഷണൽ പോകുന്ന സമയത്തൊന്നും കയ്യിൽ പൈസ ഉണ്ടല്ല. അപ്പൊ എന്തൊരു ഇതിനൊക്കെ ഭാഗ്യത്തിനൊക്കെ ആരെങ്കിലും കാരണം പത്രത്തിലൊക്കെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് അതൊക്കെ വരുന്ന ഒരു റിപ്പോർട്ട് ആയിരുന്ന സമയത്ത് ഇത് കാണുമ്പോഴാണ് അടുത്തുള്ള ആളുകൾക്ക് അറിയാം.
തൊട്ടടുത്തുള്ള വീട്ടുകാരെ കളിപ്പാൻ അറിയില്ല, അതന്നെ ഈ കളിക്കാൻ പോണേന്നൊക്കെ. അതിനുശേഷമൊക്കെ എനിക്ക് തോന്നുന്നു 2016-16 ശേഷമൊക്കെ പിന്നെ ഫാമിലി ആയാലും കുടുംബം നമ്മുടെ സൊസൈറ്റി ആയാലും ഒക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അതേപോലെ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു അവര് ഭയങ്കര വെച്ചാല് നമ്മളെക്കാളും കൂടുതലായിട്ട് ഇപ്പൊ അവര് കളി കളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചാൽ അടുത്ത കാര്യങ്ങളാണ് ഇനി എന്താ കളി എന്നൊക്കെ ഉള്ള അങ്ങനെ ഭയങ്കരമായിട്ട് നാട്ടുകാരുടെയിലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവർക്കും. കളീനെ നമ്മള് മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫാമിലിന്നായാലും അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ഒക്കെ ഭയങ്കരമായിട്ട്. എസ്പെഷ്യലി മെയിൻ ആയിട്ട് താങ്ക്സ് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. സുഹൃത്തുക്കളായാലും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എന്താ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ അവർ ചെയ്തു കൊടുത്തിട്ടായാലും അങ്ങനത്തെ ഭയങ്കര ഒരു ഇതായിരുന്നു. കളിക്കാൻ വേണ്ടി പോകുമ്പോ അങ്ങനത്തെ ഫാമിലിയിലത്തെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കൂട്ടുകാരൊക്കെ ഹെൽപ്പ് ഒക്കെ ഭയങ്കരമായിരുന്നു. ഇതിപ്പോ വിഷ്ണു സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇപ്പോഴത്തെ സമയത്തും ഈ ഒരു സ്പോർട്ടിനോടുള്ള ഒരു നാട്ടുകാരുടെ ആണെങ്കിലും മൊത്തത്തിലുള്ള ഒരു മെന്റാലിറ്റി മാറിയതായിട്ട് തോന്നുന്നുണ്ട്? ആ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയാന്ന് വെച്ചാല് ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ എടുത്ത് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാ ആളുകളും പറഞ്ഞാൽ അച്ഛനായാലും അമ്മയായാലും അങ്ങനെ എല്ലാ ആളുകളും പ്രായത്തിന്റെ ഒരു വ്യത്യാസം ഇല്ലാതെ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ഒരു ആളുകൾ വരെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതിനു ശേഷം പിന്നെ അതൊരു വർഷം പിന്നെ കേരളത്തില് നമ്മളിപ്പൊ ബിസിനസ്സാറായാലും ഞങ്ങൾ നടന്നു അങ്ങനെ കുറച്ച് ആളുകൾ ആയിരിക്കും നല്ല നല്ല ഇവന്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട് മാർഷൽ ആർട്സിന്റെ. അപ്പൊ ഇന്ന് വളർന്നു വരുന്ന ഓരോ കുട്ടിക്ക് അറിയാം ഞാൻ ഇന്ന് ഫൈറ്റ് പഠിച്ച് കളി പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം വെറുതെ ഒരു റിംഗിക്ക് ഒരു ട്രോഫിക്ക് വേണ്ടി വരുന്ന ഒരു മത്സരം മാത്രം ഇന്നൊരു പ്രൊഫഷണലായി മാറിയിട്ടുണ്ട്. ഇന്ന് അമേച്ചർ ഫൈറ്റേഴ്സിനെക്കാളും കൂടുതലായിട്ട് പ്രൊഫഷണൽ തന്നെ അണ്ടർഗാർഡ് ഫൈറ്റ് അങ്ങനത്തെ ഒരുപാട് കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇന്ന് ഫൈറ്റ് എന്നുള്ളൊരു ജോബാണ്. ഞാൻ എന്റെ കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാല് ഫൈറ്റ് ആസ് എ ജോബാണ്. ഒരു ജോബാണ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി. ആ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായ ട്രെയിനിങ് ഡെഡിക്കേഷൻസ് വേണം, നമുക്ക് അതേപോലെ പ്രയർ വേണം, എല്ലാ കാര്യങ്ങളും വേണം, നമുക്ക് അനുസരണം വേണം, അച്ഛനമ്മമാരെ അനുസരണം വേണം, ഗുരുക്കൾ എല്ലാ കാര്യങ്ങളും വേണം. എന്നിട്ട് നമ്മൾ അതൊക്കെ കയ്യിൽ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ് ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ആ പണ്ടത്തെ കാലത്ത് അങ്ങനെ ജോലിയല്ല ഫൈറ്റ് എന്ന് പറയുന്നത്. ഒരു ക്ലബുകൾ തമ്മിലുള്ള മത്സരങ്ങളിൽ ജയിച്ചാലും വേണ്ടല്ലേ ഇന്നതല്ല. ഇന്ന് ക്യാഷ് പ്രൈസ് ഉണ്ട്, ടൈറ്റിൽ ബെൽറ്റ് ഉണ്ട്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ 2016-ലൊക്കെ തുടർന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഫൈറ്റ് കാർഡ് സമയത്തൊക്കെ ഭയങ്കര സന്തോഷം. ഇന്റർനാഷണൽ ലെവലിൽ കാണുന്ന UFC പോലത്തെ മാത്രം കാണുന്ന ഫൈറ്റ് കാർഡിലെ അതേപോലെ ഫൈറ്റ് കാർഡിലൊക്കെ നമ്മുടെ ഫോട്ടോ വരുന്ന സമയത്തൊക്കെ എനിക്ക് തന്നെ എല്ലാവരും കണ്ണിനൊക്കെ ഒരു വെള്ളം വരുന്നൊരു അവസ്ഥയത് അത് സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടുന്നുണ്ട്. അതിപ്പോ ഏത് കുട്ടികളായാലും ശരി വളർന്നു വരുന്ന എല്ലാ ആളുകൾക്കും ഇപ്പൊ കേരള സ്റ്റേറ്റ് മൊയ്ത്ത അസോസിയേഷൻ്റെ ആയാലും ഗിക്കോ അസോസിയേഷൻ ഓഫ് കേരള ആയാലും ശരി, കെമ്പോ ഫൈറ്റ് നൈറ്റ് ഇങ്ങനത്തെ ഈ മൂന്ന് അസോസിയേഷൻ ഓഫ് MMA ആയാലും ശരി, എല്ലാവരും കൂടുതലായുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓരോ നല്ല ഇത് കൊടുക്കുന്നുണ്ട്, അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ലൊരു സമയമാണ്. ഇന്ന് എല്ലാം കൊണ്ടും അവർക്ക് നല്ലൊരു കാര്യങ്ങളാണ്. ആദ്യമൊക്കെ നാളെ മാർഷൽ ആർട്സ് എന്നാല് ഒരു പ്രത്യേക എനിക്ക് തീരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ അവസ്ഥ ചെയ്യിക്കലില്ല, ഞാൻ ട്രെയിനിങ് ചെയ്യിക്കലില്ല. ഈ കൈയിന്റെ മുകളിൽ ഈ കഴമ്പ് വെച്ചിട്ട് നടക്കുക അത് ഒരു പ്രത്യേക ഒരു അഹങ്കാരമായിട്ട് ഒരു മാർഷൽ ആർട്സിന് കൂട്ട ആളുകളുണ്ടായിരുന്നു പണ്ടവിടെ ഭയങ്കര ഒരു സംഭവം പോലെ തോന്നിയിട്ട്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാക്കിയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടും പിന്നെ അവരുണ്ടായിരുന്ന ഈ ഗുണ്ടായസ് കാരണമൊക്കെയായിരുന്നു മാർഷൽ ആർട്സിന് കുറച്ച് കാലം വരെ ഭയങ്കര ചീത്തക്കായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അല്ലെ കാലിക്കറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ലൈസൻസ് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത് പയ്യെ പയ്യെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആസ്റ്റിന് നെക്ക്ബുസ്റ്റപ്പൊക്കെ എന്നാല് ഒരിക്കലും നല്ല ഈ സിമ്പിൾ ആയിട്ട് ചെയ്യിപ്പിക്കാറുള്ളൂ. ഒരു കൈയിന്റെ മുകളിൽ ഒരു ഇങ്ങനെ അടയാളം നിൽക്കുക അതൊരു ഫൈറ്റർ ചേർന്ന ഒരു ഇതല്ല. ഫൈറ്റർ എന്നാൽ എപ്പോഴും സിമ്പിൾ ആയിട്ട് നടക്കുക, മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല. ഒരു ഞാൻ മാർഷൽ ആർട്സ് കളിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇന്റെ ക്ലബ് ഇന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. അല്ലാതെ മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ട് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ കൂടുതലായിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞാല് എല്ലാവരും ഈ ഫൈറ്റിംഗ് രംഗത്തേക്ക് കളി പഠിക്കുക, ഈ കളിക്ക് ഇറങ്ങുക. ഒരുപാട് വാട്സപ്പിലായാലും ശരി, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലായാലും ഏറ്റവും കൂടുതൽ ആളുകളെ ചോദ്യങ്ങളൊക്കെ പുതിയ കുട്ടികൾ ബിഗിനേഴ്സിന്റെ ചോദ്യങ്ങൾ അതാണ്. എങ്ങനെയാണ് നല്ല ഫൈറ്റർ ആവണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്ലാറ്റ്ഫോം മൊയ്ത്തായാലും നമുക്ക് ചെയ്യണമെങ്കിൽ ആരെ വിളിക്കണം, എങ്ങനെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം, കിക്ക് ബോക്സിംഗ് ചെയ്യണം, MMA ചെയ്യണം, ജുജുത്സു ആയാലും ഗ്രാപ്ലിംഗ്,
ഇതൊക്കെ എങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോ പണ്ടതല്ല, പണ്ട് ഒരാൾക്ക് ഇപ്പൊ എനിക്കായ പോലും ഒരു ഫൈറ്റേഴ്സിനെ നമ്മൾ പരിചയമുള്ള ആളെ വിളിക്കാൻ പേടിയായിരുന്നു. നമ്മളൊരു വീട്ടിൽ എന്താ വിചാരിക്ക, അത് നമ്മളിങ്ങനെ പെരുമാറുക. ചിന്ന അതൊന്നും ഇല്ല, ഇന്ന് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അസോസിയേഷൻ ആയാലും അസോസിയേഷൻ വിഘ്നേഷിനോട് വരെ നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് പോകുന്നുണ്ട്. ഇന്ന് നല്ലൊരു സമയമാണ് പുതിയ കുട്ടികളൊക്കെ. വിഷ്ണുന്റെ ജിമ്മിനെ പറ്റി ഒന്ന് പറയാമോ? അത് എങ്ങനെയാണ് തുടങ്ങിയത്, ഇപ്പോ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ അവിടെ? ഞാൻ 2016 ഒരു അവസാനം ഒരു ഡിസംബർ നവംബർ ഡിസംബർ സമയത്തായിരുന്നു ഞാൻ കാലിക്കറ്റ് മിംസ് ഹോസ്റ്റലിന്റെ അടുത്ത് എന്റെ ഫസ്റ്റ് ക്ലബ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ എന്റെ ഒരു ഫൈറ്റിംഗ് ഇവിടുത്തെ ഒരു ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി സമയത്ത് അപ്പൊ എന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികളെ ഞാൻ പോകുന്നത് ഭയങ്കര വിഷമം. അപ്പൊ അങ്ങനെ ഭയങ്കരമായി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ബാഗിന് തേക്കിയ സമയത്ത് ഒരു കോള് വന്നു. അപ്പൊ വിളിച്ച് സാറിനെ ഇന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ തിങ്കളാഴ്ച പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ശനിയാഴ്ച ബാഗ് സെറ്റ് ആക്കി നിൽക്കുക. അങ്ങനെ വന്നു. ഇവരൊക്കെ ഭയങ്കര ഇതൊക്കെ സാർ, അങ്ങനെ സാറ് പോയിരുന്നു ഞങ്ങളെ അവസ്ഥ, ഞങ്ങൾക്ക് കളിക്കാൻ കൂടെ ആരും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ പറയാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വളർത്തി കൊണ്ടുവന്ന കുട്ടികൾ തന്നെയാണ്. അപ്പൊ അതിന് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അപ്പൊ അമ്മ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞു ആലോചിച്ച് ചെയ്താൽ പോരെ, ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടിരുന്ന രാവിലെ ജീവിതത്തിന്റെ കാലം ഓർക്ക് വേണ്ടി അങ്ങനെ നടന്നിട്ട് ഇപ്പൊ ഇതാക്കുന്ന ശരി, പാതി വൈകിട്ട് വെച്ച് പോകുന്ന ശരിയല്ലല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ ചേച്ചി അത് ക്ലബൊക്കെ സ്റ്റാർട്ട് ചെയ്യാതെ ഭയങ്കര ഇതല്ലേ, തൽക്കാലം ഇപ്പൊ നമുക്ക് സ്ഥലപരത്ത് എന്ന സ്ഥലത്ത് കളിച്ചാൽ പോലെ ചോദിച്ചു. അപ്പൊ അവരെന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കും. പെട്ടെന്ന് തന്നെ ഒരു ബുധനാഴ്ച രണ്ട് സ്വന്തം അവരുടെ സ്ഥലം കണ്ടുപിടിച്ചെന്ന്. പിന്നെ അവരുടെ വർക്ക് ഞാൻ പെയിന്റിങ് ആയാലും ഫ്ലോറിന് മാറ്റ് ഒട്ടിക്കലും എല്ലാ കാര്യങ്ങളും ഞാനെന്റെ കുട്ടികളോടാണ് ചെയ്തൊക്കെ. അങ്ങനെ ഞങ്ങള് ചെറിയൊരു നിക്ഷേപം വെച്ചിട്ട് കുറച്ച് സ്ഥലത്തിന്റെ പൈസയൊക്കെ നമ്മള് വാങ്ങിയിട്ടും കടമായിട്ട് വാങ്ങിയിട്ടൊക്കെ തുടങ്ങിയ ചെറിയ ക്ലബായിരുന്നു അന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഞാനൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് കണ്ട ഒരു പാരന്റ് ആ ഒരു സംഭവം ആ ട്രെൻഡ് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നമ്മളെ കുട്ടികൾക്ക് ഇന്ന് മാർഷൽ ആർട്സ് അറിയുമ്പോൾ വേറൊരു ഗുണ്ടായിസാണ് അല്ലെങ്കിൽ എന്തോ ആണെന്ന് വിചാരമാണ്. കറക്റ്റ് മാർഷൽ ആർട്സ് എന്നത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ ഫൈറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങളും നമ്മൾ എന്താന്നുള്ളത് നമുക്ക് ഇവിടെ അറിയില്ല. നമ്മൾ കളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ അറിയുള്ളൂ നമ്മൾ എന്താന്നുള്ളത്, അവിടെ തള്ളിക്കാവിടെ അറിയാം. അപ്പൊ ആ ലോകം കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കുട്ടികളായാലും ശരി എല്ലാ ആളുകൾക്കും അങ്ങനെ 2017 ഞാൻ ഈ ചെറിയ ക്ലബിൽ വെച്ച സമയത്ത് തന്നെ ഞാനൊരു ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞാൻ കേരളത്തിലെ നല്ലൊരു ഇവന്റായി ഓപ്പൺ ഇവന്റായി തുടങ്ങിയെന്ന് ആഗ്രഹിച്ച് പിന്നെ സൗത്ത് ഇന്ത്യ ലെവലിൽ അത് വലിയൊരു ഇവന്റ് ആക്കി ഞാൻ ചെയ്തു. ഓപ്പൺ ആയിട്ടുള്ള റിംഗിലേക്കുള്ള ലൈറ്റും എല്ലാ കാര്യങ്ങളും ഫൈറ്റ് കാർഡ് സ്ക്രീനിൽ മൊത്തം ഓപ്പൺ ആയി ഫ്രീ ആയിട്ട് എല്ലാം കാണാൻ ലെവലില് അന്ന്. അങ്ങനെ അവിടുന്ന് കുറെ ഫൈറ്റേഴ്സിനൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടിരിക്കാൻ പറ്റി. ആ സമയത്ത് ഒരുപാട് ഫൈറ്റേഴ്സ് ടൈറ്റിൽ ബെൽറ്റ് വലിയൊരു ഇവന്റ്സ് അത് നല്ലൊരു ഫേസ് ഓഫ് എന്താന്ന് കാണിച്ചു കൊടുത്ത് അത് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഫേസ് ഓഫിന് എങ്ങനെയാണ് നമ്മള് റെഡി ആവേണ്ടത്, കാര്യങ്ങൾ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ എല്ലാം ഒന്നും പഠിപ്പിച്ചു കൊടുത്ത് നമ്മളൊരു നല്ലൊരു ഇവന്റ്സ് ചെയ്ത് അതിന്റെ അത് കഴിഞ്ഞ് 2018 കുറച്ച് ആ ഇവന്റ് കഴിഞ്ഞ് മാസങ്ങൾ ആയ സമയത്ത് തന്നെ നമ്മളിപ്പോഴുള്ള പാർട്ട്നേഴ്സ് ഒക്കെ വന്നിട്ട് ചോദിച്ചിങ്ങനെ വിഷ്ണു ഇങ്ങനെ ചെറിയ ഇപ്പൊ ഇവന്റ് ഒക്കെ നടത്തിയില്ല ചെറുതായിട്ട് ചെയ്താൽ മതി, ഒന്ന് വലുതായിട്ട് ചെയ്തത് നമുക്ക് ചോദിച്ചു. അങ്ങനെ മാങ്കാവിലേക്ക് ഞാൻ മാറ്റി. ഇപ്പൊ 3,500 3,900 സ്ക്വയർ ഫീറ്റില് ഞാൻ മാങ്കാവിൽ ഇതേപോലെ ഒരു ക്ലബ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇതേപോലെ തന്നെ നമ്മള് മാത്സ് ഫിറ്റ്നസ് ആൻഡ് മാർഷൽ ആർട്സ് ആണ്. അതായത് നമ്മള് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്പോർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതില് 4 ഗെയിമുകൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ട്രാവലിംഗ്, അതായത് കെമ്പോ, മൊയ്തായി, എംഎം. ഈ 4 ഇതാണ് കുട്ടികളെ പഠിക്കുക നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെയുള്ള ഫിറ്റ്നസ് കാർഡിയോ ഫിറ്റ്നസ് ഉണ്ട്, യോഗ, അതേപോലെ തന്നെ ഫങ്ഷണൽ ട്രെയിനിങ് ഫാക്ടേഴ്സ്, 4 പ്രോഗ്രാംസ് ആയിട്ട് അതും ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. കുട്ടികൾക്ക് ഞങ്ങളൊരു ബിസിനസ് ആയിട്ടല്ല ഇപ്പോഴാലും ചെയ്തത്, തുടങ്ങിയതൊന്നും നമ്മളെ കുട്ടികളെ നമ്മളെ കുട്ടികളായാലും നടത്തുന്ന കുട്ടികളായാലും നല്ലൊരു പ്ലാറ്റ്ഫോം, ഒരു നല്ലൊരു റിംഗ് ആയാലും ശരി, ഒരു മൊത്തത്തിലൊരു ഇന്റർനാഷണൽ ക്ലബ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ഇന്ത്യയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ചെറുപ്പത്തിന്റെ നല്ല റിംഗ് കണ്ടിട്ട് അവരെ പേടി മാറണം, അതിൽ നിന്ന് കളിച്ചിട്ട് പേടി മാറണം. അവർ മൊത്തത്തില് ആ ഒരു ലെവലിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഫൈറ്റേഴ്സ് ആകാരുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ട്രെയിൻ ചെയ്യുന്ന സ്ഥലം കൂടി അവരെ മെന്റലി അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ തോന്നണം ആ ഇതൊരു പ്രത്യേക ലോകമാണെന്നൊരു തോന്നൽ എപ്പോഴും. അപ്പൊ കൂടുതലായിട്ട് അവർക്ക് മാറ്റങ്ങൾ കിട്ടാൻ പറ്റും, അവരെ പ്രിപ്പറേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ കിട്ടാൻ പറ്റും. പിന്നെ ഓൾറെഡി അവർക്ക് ഒരു അവരുടെ ജീവനിൽ തന്നെ അല്ലെ അവരുടെ പാരമ്പര്യത്തിൽ ഉണ്ടാവും ഒരു മാർഷൽ ആർട്സിന്റെ ഒരു രക്തം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ ട്രെയിനിങ്ങും
പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലബുകളാണ് സമയത്ത് നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് ട്രെയിനേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. സാധാരണ ക്ലബിലേക്ക് നമ്മൾ പുറത്തുനിന്ന് വലിയ വലിയ ട്രെയിനേഴ്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവുക, പക്ഷെ അത്രയും നല്ല ട്രെയിനർ നമ്മളെ ഒരു സാധാരണ ക്ലബിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ക്ലബിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഭംഗിയിൽ ഏത് ട്രെയിനേഴ്സിന് വന്നാലും ഇപ്പൊ നമ്മൾ ഒരുപാട് ട്രെയിനിങ് നമ്മൾ നടത്തുന്നത് ഇന്റർനാഷണൽ ലെവൽ വരെ ട്രെയിനിങ് ജപ്പാനിൽ വരെ മാസ്റ്റർമാരെ വലിയ ഫാക്ടേഴ്സിനെ വന്നിട്ടുണ്ടായിരുന്നു, കോയിക്കിഷന്റെ വേൾഡ് ചാമ്പ്യനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വരുന്ന സമയത്ത് ക്ലബിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ അത് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തതായി കൊറോണ കാര്യങ്ങളുള്ള കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും അതേപോലെ തന്നെ മാനസിക കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികൾക്കായാലും ശരി എനിക്കായാലും ശരി എല്ലാവർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്.